ജയ് ശ്രീമന്നാരായണ, ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 7, ജ്ഞാനവിജ്ഞാനയോഗ, ശ്ലോകം 3. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാണാം കശ്ചിന്മാം വേത്തി തത്വതഃ ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മാ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ജ്ഞാനവിജ്ഞാന യോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ഞാൻ ഇനി ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം, ബുദ്ധി അഥവാ വിശിഷ്ട ബുദ്ധിയെപ്പറ്റി വിശദീകരിക്കുവാൻ തുടങ്ങുകയാണ്. ഇത് സാധാരണമായി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ല, വളരെ ശ്രേഷ്ഠവും വിശിഷ്ടവും ആണ്. അതിനാൽ ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുക. അർജുന, ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമേ ആത്മജ്ഞാനം അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് ലഭിക്കുവാൻ പരിശ്രമിക്കുകയും അത് ലഭിക്കുന്നതുവരെ പ്രയത്നിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ആത്മജ്ഞാനം അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവ് ലഭിക്കുവാൻ പ്രയത്നിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമേ എന്നെപ്പറ്റി മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയുള്ളൂ. എന്നെപ്പറ്റി മനസ്സിലാക്കുന്നവർ, അതിന് ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രമേ എന്നെ പൂർണ്ണവും സത്യസന്ധവുമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അർജുന, ഇപ്രകാരം അപൂർവവും ശ്രേഷ്ഠവും വിശിഷ്ടവുമായ ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം, ബുദ്ധി അഥവാ വിശിഷ്ട ബുദ്ധിയെപ്പറ്റി വിശദീകരിക്കുവാൻ ഞാൻ തുടങ്ങുകയാണ്. ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, അദ്ദേഹം നമുക്കെല്ലാവർക്കും ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം, ബുദ്ധി അഥവാ വിശിഷ്ട ബുദ്ധിയെപ്പറ്റി പറഞ്ഞു തരുവാൻ പോകുന്നു എന്ന്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അധ്യാപനത്തെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കാം. നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് നമുക്ക് ഒരു നിമിഷം ആലോചിക്കാം. ഈ ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങൾ ഉണ്ട്. ഈ കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് മനുഷ്യരിൽ വളരെ കുറച്ച് പേർ മാത്രമേ സനാതന ധർമ്മം പിന്തുടരുന്ന കുടുംബങ്ങളിൽ ജനിക്കുന്നുള്ളൂ. സനാതനധർമ്മം പിന്തുടരുന്ന കുടുംബങ്ങളിൽ വെച്ച് കുറച്ച് പേർ മാത്രമേ സനാതനധർമ്മം പിന്തുടരുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നുള്ളൂ. സനാതനധർമ്മം സത്യസന്ധമായി പിന്തുടരുന്നവരിൽ കുറച്ച് പേർക്ക് മാത്രമേ ഭഗവത്ഗീതയെക്കുറിച്ച് അറിവുള്ളൂ. ഭഗവത്ഗീതയെക്കുറിച്ച് അറിവുള്ളവരിൽ കുറച്ച് പേർ മാത്രമേ ഭഗവത്ഗീത വായിക്കുന്നുള്ളൂ. ഭഗവത്ഗീത വായിക്കുന്നവരിൽ കുറച്ച് പേർ മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കുന്നുള്ളൂ. ഭഗവത്ഗീത മനസ്സിലാക്കുന്നവരിൽ കുറച്ച് പേർ മാത്രമേ ഗീതയുടെ സംഗ്രഹം, അതായത് ഭഗവാൻ നമ്മളുടെ നന്മയ്ക്കായി ചെയ്യുവാൻ പറയുന്ന 8 പ്രവൃത്തികൾ മനസ്സിലാക്കുന്നുള്ളൂ. ഈ 8 കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരിൽ വെച്ച് കുറച്ച് പേർ മാത്രമേ ഓ ശ്രീമൻ നാരായണ, ഞാൻ അങ്ങ് പറയുന്ന പോലെ ചെയ്തു കൊള്ളാമെന്ന് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നാം വളരെ ഭാഗ്യം ചെയ്തവരാണ്. എന്തെന്നാൽ ഭഗവത്ഗീതയുടെ സംഗ്രഹമായി ഭഗവാൻ നൽകിയ 8 ചുമതലകൾക്കും ദിനവും ഭഗവാന് വാക്കു കൊടുക്കുവാൻ കഴിയുന്നു നമുക്ക്. ഓ ശ്രീമൻ നാരായണ, ഞാൻ അങ്ങ് പറയുന്ന പോലെ ചെയ്തു കൊള്ളാം. ഭഗവാൻ ഈ അവസരം നമുക്കായി നൽകിയതിൽ നമുക്ക് സന്തോഷിക്കാം. ഈ അവസരം ദിനവും ആസ്വദിച്ചുകൊണ്ട് നമ്മളുടെ യജ്ഞം പ്രകടമായ രീതിയിൽ വികാരപരമായും ശക്തമായും തുടരുവാൻ പരിശ്രമിക്കാം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാണാം
കശ്ചിന്മാം വേത്തി തത്വത. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തുകൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്.
ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നതുപോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നതുപോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഓം മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ. ശ്രീമന്നാരായണ, എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീതാ പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.